ഡാൻസസ് കുട്ടിയെ ആണെങ്കിൽ പോയി അല്ലേ ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വീഡിയോ ചെയ്യാ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ ഞാൻ വിചാരിച്ചേക്കണ അപ്പോൾ അല്ലേ ചെയ്യാ हाफ डे मै लाइफ विचार अब वीडियो सक्सेस विचार वीडियो चोपर वो कसी मूट
നമ്മുടെ കട്ടിയുടെ മൂച്ചിന് വെച്ചൊരു തീരുമാനമായിട്ടുള്ളത് ഇനി കട്ടിയുടെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമായിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ എനിക്ക് രണ്ട് തന്നു അപ്പൊ ഇന്ന് കുഞ്ഞാന്റെ ചാള ഉണ്ടാക്കാറുണ്ട് കുഞ്ഞാന്റെ കേട്ട് ഇഷ്ടം ഉള്ള പരിപാടിയാണ് നീ നന്നാക്കല് പൊളിയല്ലേ പൊളി അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം എനിക്കാണ് ഏറ്റവും കൂടുതൽ കഠിനമായ ജോലി ഇത്ര ഇതൊക്കെ ഞാൻ എങ്ങനെ പൊളിച്ച് തീർക്കണം എനിക്ക് നന്നാക്കി അറിയാൻ പാടില്ല അതുകൊണ്ടല്ലേ കഠിനം എന്ന് പറഞ്ഞത് നന്നാക്കി അറിയിക്കും എനിക്ക് അറിയാം കഠിനം പറയലോ ഉപകാരം ചെയ്യാമോ എന്ത് പാത്രം ചതിച്ചോ ദൈവമേ ഒരു കാര്യം ചെയ്താലോ നമുക്ക് വെറൈറ്റിക്ക് എല്ലാ മീനും മുറക്കാലോ ഇത് ചീഞ്ഞ മീനാണോ വയറ് കൂട്ടിയിട്ടുണ്ട് ഞങ്ങള് ഒരു വെളുത്തുള്ളി ഏതായാലും ഞാൻ ഒരു വെളുത്തുള്ളിനെ പീഡിപ്പിച്ച മതി അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഓരോന്നോരോന്നായിട്ട് പറക്കി പറക്കി സെറ്റ് ചെയ്യാണ് ഈ വെളുത്തുള്ളി പൊടിക്ക് ഭയങ്കര പാടാട്ടോ ഉള്ളി പൊളിക്കാൻ ഉള്ളി പൊളിച്ചു കഴിഞ്ഞാൽ കരയില്ല വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ കരയില്ല മടുക്ക് ഭയങ്കര പാടാണ് അത് നമ്മള് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് മുണ്ടക്കിട്ട് മുണ്ടില്ലാട്ടോ ഞാൻ ഇവരുടെ ഒരു ടോപ്പ് ഇട്ടിട്ടായിരിക്കും മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ജസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമർ അത് ഉറപ്പായിട്ട് ഇടിയിൽ കലാശിക്കുന്നു എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരിക്കലും അതെല്ലാ ഹസ്ബൻഡിന്റെയും അല്ല എല്ലാ ആമ്പിള്ളേരുടെയും ഒരു പ്രധാന ചോദ്യമാണ് പക്ഷെ അവർക്ക് അറിയാം എന്തെങ്കിലും പണിയാവും എല്ലാം ഞാൻ റെഡിയാക്കി കൊടുക്കാം എല്ലാം ഞാൻ സെറ്റാക്കി കൊടുക്കണായിരിക്കും പിന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് പറയരുത് ആവുമ്പോൾ പറയാൻ പോയിട്ട് വാ പോലും കുളിക്കാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി കൊടുക്കും അല്ലേ പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ എൻഡിങ്ങിൽ കുഞ്ഞാറ്റയുടെ ഒരു കൈവെട്ടിപ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ് കൈവെട്ടിപ്പാട്ടോ ഇവള് പാട്ട് പാടി ഞാൻ കൈവെട്ടും അതാണ് കൈവെട്ടിപ്പാട്ട് ഞാൻ പ്രധാനമായിട്ടും ഈ പരിപാടിക്ക് ചേരി വിളിച്ചോണ്ടത് വീഡിയോ എടുക്കുകയും ചെയ്യാം എനിക്ക് സഹായത്തിനാലും കിട്ടും അല്ലാതെ വിളിച്ച് ചിലപ്പോ ഒന്നൊന്നും വരത്തില്ലേ ഇച്ചേ അങ്ങനെയല്ല വെളുത്തുള്ളി പൊളിക്കണ്ടേ നടുവേ നടുവേ കീറ് അങ്ങനെയല്ല എന്നിട്ട് കുളിച്ചിരിക്കും ആദ്യമായിട്ടാണ് അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചത് ഇങ്ങനെ വെച്ച് ഇതൊന്നും വെളുത്തുള്ളി എല്ലാം ഞാൻ കുളിച്ചിരിക്കുകയാണ് എന്നെ പാടാണ് വെളുത്തുള്ളി കുളിക്കാൻ വേണ്ടിട്ട് എത്ര നേരം കൊണ്ട് കുളിച്ചെന്നറിയോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ
കരച്ചിലിലോട്ട് കടക്കുകയാണ്. നമ്മളെ കട്ടിയാണ് ഇത് വർക്കാണോ? കഴിഞ്ഞ പക്ഷെ ഏതാണ്ട് ഗ്രേവി ആയിട്ട് ആരൊക്കെ പറഞ്ഞില്ല, മറ്റേ ഈച്ചയാണ്. ഓ മാൻ, നിങ്ങൾ എന്ത് മനുഷ്യടേ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി അല്ല, വെളുത്തുള്ളി ഞാൻ അധികം ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു. വെളുത്തുള്ളി മറ്റേ ഗ്രേവി ഇല്ലേ, ഗ്രേവി, ഗ്രേവിക്കകത്ത് വീണ അതിങ്ങനെ കട്ട പിടിച്ച് അത് അതിന്റെ മേളിലേക്ക് വീണിട്ട് അത് ഈ എണ്ണ തകക്കുമ്പോൾ ഈ മീന്റെ മേളിൽ നിന്ന് സാധനം ഇങ്ങനെ അനങ്ങനെ ചാടിയാണ്. അല്ലാണ്ട് ഈച്ച അല്ലായിരുന്നു. ഞാൻ എന്നിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയിട്ട് ചട്ടി മൊത്തം തപ്പി അരിച്ചു വർക്കി ഈച്ച പോട്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയതൊരു കരിഞ്ഞ ഒരു മറ്റേ ഇതാ കിട്ടിയത്, എന്തായിരുന്നു ഉള്ളി. ഈ ഉള്ളി മാത്രം ഞാൻ അരിയില്ല, തൊടി പൊളിച്ച് തരുള്ളൂ. നീ അരിയണോ അല്ലെങ്കിൽ ഇതിലിട്ട് അടിക്കാം? ആണോ? കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ പകുതി നടുവേ നുറുക്കി ഇട്ടാ മതിയെന്ന്. നല്ല ടേസ്റ്റ് ആണ് പറയാ. അതുകൊണ്ട് ഞാൻ സവാള എടുക്കാൻ, ഉള്ളി പകുതി പകുതി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ നടുവേ കീറിയാ മതിയെന്ന്. കൊറേ ചേച്ചിമാരെ ഇങ്ങനെ പിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കൊള്ളാട്ടാതെ ഇഷ്ടപ്പെട്ടു. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ നല്ല സന്തോഷം. Yes, of course. പുറത്തു പോകാൻ വേണ്ടിട്ട് കാരണമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു പുറത്തു പോയി എങ്ങാനും പോലീസുകാർ പിടിച്ചെന്തെങ്കിലും പറയണ്ടേ. അപ്പൊ ഞങ്ങൾ എന്നാ പറഞ്ഞാൽ മീൻ മേടിക്കാൻ പോകുന്നു. പൈസ ഇവരെല്ലാരും ഉറപ്പ്, നമ്മൾ ഡെയിലി ബീഫ് മീൻ ഇറച്ചിയൊക്കെ മേടിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നും ഞങ്ങൾക്കും ദൈവത്തിനും മാത്രം. അപ്പോ ഞാന് ഈ ഉള്ളിയകത്ത് ഇത് വെക്കിയിട്ട് ഈ കുഞ്ഞാറ്റ ഞാൻ മീനെ കട്ട് ചെയ്തിട്ട് വരാട്ടാ. എവിടെ ഓഹോ, എന്ത് തെറ്റ് ഇങ്ങനെ ചെയ്ത് ഈ ഉള്ളിയുടെ അടുത്ത്? ഞാൻ നിർത്തി, നീ ചെയ്തോളിനെ ഞാൻ നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. ചെയ്യ ഉള്ളിനെ നശിപ്പിക്കുന്നു. പിന്നെ ഉള്ളി ഇടാണ്ട് തിന്നാനും പറ്റൂല. എന്നിട്ട് ഉള്ളിനെ കണ്ണു നീറിട്ട് പാടില്ല, ഞാൻ കുട്ടിയെ കഴിക്കില്ല. ഞാൻ കേട്ടല്ലോ എന്നെ അവസ്ഥയടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തേ ഇവിടെ രാവിലെ എണീറ്റ് വഴി ഞാൻ നോക്കുമ്പോ ഏതാണ്ട് എന്താ പറയുക, ഏതാണ്ട് മറ്റേ ഈ ബോംബ് സ്ഫോടനൊക്കെ കാണുമ്പോ ആൾക്കാർ ഓടുന്ന ഒരു ഒറ്റ ഓട്ടം വാതിലുള്ളൂ. ഞാൻ ഓർത്തു ദൈവം, ഇനി എന്നാ സീൻ? ഇനിയിപ്പോ ഞാൻ വല്ല ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണോ എന്നൊക്കെ ഓർത്ത്, ഞാൻ വല്ല ചെയ്ത് കണ്ടുപിടിച്ചാണോന്ന് ഓർത്തേ. എന്തെങ്കിലും ചെയ്തത്? ചുമ്മാ ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിട്ടതാണ്. ദൈവം അതിമേ കയറി പിടിക്കും. അപ്പൊ ഇവളങ്ങ് ഇറങ്ങി ഓടി. അപ്പൊ ഞാൻ എന്നാന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നൈസായിട്ട് ചെന്ന് നോക്കുമ്പോ പുള്ളിക്കാരത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടാനൊക്കെ നോക്കുന്നു. അപ്പൊ ഞാൻ ദൈവം എന്ത് സീനായി കാണിക്കണേ, പേടിയായിട്ടും വന്നു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി പറയാ വെള്ളം പൊയ്യെന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. മനുഷ്യനെ ചുമ്മാ പേടിപ്പിച്ചും കളഞ്ഞു. അയ്യോ പണിപ്പാളി. ഞാൻ മീന്തി കുറച്ച് എടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിവെക്കാണ്. ഞാനപ്പുറത്ത് സൂമിന്റെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്ക. അപ്പൊ ഇപ്പൊ വരട്ടെ ചേന. പിന്നെ ഇത് ഇന്ന് എന്റേതായ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചാനലൊന്നും നോക്കുന്നില്ല. എനിക്കൊരു ഐഡിയ തോന്നുന്ന ഒരു രീതിയിൽ ആ രീതിക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്ക. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഓഹോ, ഞാൻ വരാണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു. ഞാൻ അപ്പുറത്തേക്കൊന്ന് മാറിയപ്പോൾ അവൾ വീഡിയോ ഓണാക്കി. ഞാൻ എന്റെ പ്രേക്ഷകരുള്ളത്രയും പ്രേക്ഷകരോ ദൈവമേ ടിങ് ടിങ് ആക്കി കളവല്ലേ. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്ര എന്തായാലും ഞാൻ വെറും ഇത്രയും മീൻ മാറ്റണോ? ഇത്രയും മതി. ആ രണ്ടായാലും കട്ട് ചെയ്തിട്ട് കറക്കൊരു കൊഴുപ്പ് വേണമെങ്കിൽ മീന്റെ കഷ്ണം കൂടുവേണം. ഒരുപാട് പേര് ഞാൻ അടുക്കള കയറുന്നതിന് എതിരായിട്ടുള്ളവരുണ്ട്. ഞാൻ കഴിച്ച കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അവരി ഞാൻ അടുക്കള കേട്ടേക്കരുതെന്ന്. എന്റെ കയ്യിൽ എന്താ എന്തായിരിക്കണേ? എന്താ കഴിക്കണേ?
കത്തിയിരിപ്പുണ്ട്. വേറെ തക്കാളിയുടെ പീസ് ഇരിപ്പുണ്ടോ? നമ്മളിവിടെ ഓർക്കുന്നുണ്ടാവും ഇത്രയും. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കണം. അപ്പം ഞാനപ്പോ എന്നാ ചെറുതായിട്ടൊന്ന് വിശക്കണം, ചെറുതായിട്ടുള്ളൂ. അപ്പൊ ഞാൻ രണ്ട് പുളിസേ അടിച്ച് കഴിച്ചാലും നല്ല കാണണം. മുട്ട ഇഷ്ടമല്ല? അപ്പൊ അവർക്ക് ഇഷ്ടം. ഞാൻ എന്തെയ്തല്ലോ ഈ ബുൾസേടെ ഒക്കെ മീൻ മുട്ട വെച്ചിട്ടേ. അപ്പൊ നമ്മള് പാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മള് ബുൾസൈ ബുൾസൈ മുട്ട പിടിക്കണം. കറക്റ്റ് റൗണ്ടിൽ ഒന്ന് പൊട്ടണത്. ഓ മേളി പൊളി. അപ്പോ ഒരു മുട്ടയാണ് പൊട്ടിച്ച് നമുക്ക് ഇടാൻ ചെയ്യില്ല. അതാണ് ഒറ്റ പരിപാടിക്ക് രണ്ടെണ്ണം എടുക്കും. അല്ലെങ്കിൽ ചെലവാണ് ഗ്യാസ്. നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഇങ്ങനെ പാകി കൊടുക്കണം. എന്റെ മുട്ട കഴിഞ്ഞു. എന്റെ മുട്ട എന്റെ മുട്ടേ ആട്ടി കരിഞ്ഞ് പൊട്ടി പോലെ. എന്റെ മുൾസൈ പോയി, എന്റെ മുൾസൈ കരിഞ്ഞു പോയി. ആറ്റു നോട്ടു ഉണ്ടാക്കിയ മുൾസൈ കരിഞ്ഞു പോയി. അത് ഞാൻ കഴുകാൻ വെച്ചെന്ന ഞാൻ പറയട്ടെ. പുളിച്ചു നിട്ടില്ല. ഓണാണോ? നല്ല കുറേ വിഷ്വൽസ് മിസ്സായി പോയി കേട്ടോ ഗൈസ്. ഞാനെയോ ഇപ്പോ ഓണാക്കിട്ട് ചോക്ലേറ്റ് കിടന്നൊരു കുടിപ്പ് നടത്തിയത്. പക്ഷെ അത് കിട്ടിയില്ല. മൈ ഫോൾട്ട്. ഞാൻ ചോപ്പറിലിട്ട് തക്കാളി ഇഞ്ചി ഇതിന്റെ വെള്ളം വേണോ? ആ വേണമെങ്കിൽ കുറച്ചൊരു സ്വാദ്. ഞാൻ വിശ്രമിക്കാം. ഈ സാധനം ഭയങ്കര ഡേഞ്ചർ ആട്ടോ. കാരണം ഇന്നലെ ഇന്നലെ ഞാൻ ആകെ ഉണ്ടാക്കി ഈ സാധനം തുറന്നിട്ടിട്ട് അടയ്ക്കാൻ പറഞ്ഞു. തിരിഞ്ഞ ഒറ്റ കുത്തിന്റെ മോനേന്റെ തലക്കിട്ട് ഓയ്യോ ചീച്ചിരുന്നു. കുറച്ച് എന്തെങ്കിലും കടുക ആദ്യമാണോ കുട്ടിക്കണേ? ഇന്ന് ഞാൻ കുക്കിങ് പഠിക്കാൻ തീരുമാനിച്ചു. മീൻകറി ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന്? എന്റെ മീൻകറി എങ്ങനെ അല്ല, എന്തായാലും ഞാൻ ജീവിതാവസാനം വരെ ഈ മീൻകറി തന്നെ കഴിക്കണ്ടല്ലേ. ഈ കറിക്കാരത്തിൽ നിന്ന് കറിവേപ്പില എടുത്ത് പുറത്തേക്ക് മറ്റേ ഫുട്ബോൾ കളിക്കാനൊന്നും പോകില്ല. അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിന്റെ അടുത്ത് ആരെയൊക്കെ താമസിക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിയും. ഇതിലെങ്ങനെ പറഞ്ഞിട്ട് ഈ ചെയ്യാന്ന് ചോദിച്ചു. നിങ്ങൾ അമ്പലപ്പടിയിൽ എവിടെയാ? പള്ളിക്കാരിൽ എവിടെയാ? നൂറ് വെച്ചാട്ടോ. ഇത് ഇത് മാറുന്നത് ആദ്യം ഇതിന് ഗ്രീവ് ഇടും. ഞാൻ ഇതാക്കും കൈ പിടിച്ചത് ആവും. നല്ല മണം. ഞാൻ ഇനി ഇതിന്റെ മേളിലോട്ട് വേണം കിട്ടോ? കുപ്പിയല്ല കുറിച്ച് കിടക്കട. അത് ഒരുമിച്ചിട്ടോ? അപ്പൊ ഒരുമിച്ച് മുട്ടോളൂ. അത്രയും ഇത് വേണോ? ഞങ്ങളെല്ലാം പല രീതിയിലും പരീക്ഷിക്കൂട്ടോ.
എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് വരും. അത് വേറെ എത്ര ടൈം കഴിക്കണം ഞാൻ കൂട്ടർ കാണിച്ചു തരാം കേട്ടോ. സംഭവത്തിന്റെ കാർഡ് ക്ലാൻ ചെയ്യണം. നമ്മുടെ ഇത് നോക്കിയേ, സംഭവം പൊളിയല്ലേ? ആരാ എനിക്കറിയാലോ, ഞാനാ അയലത്തെ വീട്ടിലെ സർലയുടെ മോളാ. ഏഹ്, സർലയുടെ മോളല്ലേ? സർലയുടെ മോളാ. ഞാനൊരു വടേ, നമുക്കൊരു പണിപാളി ചലഞ്ച് ചെയ്താലോ? ആരോ കഥകളി മുട്ടി. ആരാ? ഞാനാ സർലയുടെ മോള. സർലയുടെ മോളോ? സർലയുടെ മോള് എന്താ ഇവിടെ? എന്നെ കാണാൻ കഥ ഉണ്ടാകുന്നില്ല. ആരെ അപ്പുറത്തും ഇവിടേക്ക് വന്നാൽ എനിക്ക് ഒരേ തമ്പുരാനി. എന്റെ പ്രശ്നം ഇത്ര വേഗം കേട്ടോ. എന്നെ പാടി വളർത്താൻ എനിക്ക് അഴകിയ സുന്ദരി ഇതുവഴി എത്തി. ഇതുവഴി പോയപ്പോൾ ചുമ്മാ വീട്ടിലെ ഭാര്യയുടെ ഇത് കത്തി പോന്നു. അയലത്തെ ഭാര്യയുടെ സർലയുടെ കൊടവെള്ളി കടിച്ചു, ചോര കുടിച്ചു, അപ്പൊ കേട്ടു നിന്റെ കൊണക്ക് പോയപ്പോഴോ. എന്റെ പണിപാലി ചലഞ്ചിന്റെ ഒരു വീഡിയോ വേർഷൻ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് കേട്ടോ. നമ്മളെ പണിപാളി ചലഞ്ച് ചെയ്താലോ, നമുക്ക് നല്ല ക്യാമറ ഉണ്ടാവും. ഈ ഫോൺ ക്യാമറ ചെയ്ത് അത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾ അടിച്ചു പോയി. സംഭവങ്ങളല്ലേ നമ്മൾ ഡാൻസ് ഇട്ട് അല്ലേ, നമ്മൾ ഡാൻസ് ഇട്ട് കുട്ടിയാണെങ്കിൽ പൊളിക്കും അല്ലേ. സംഭവങ്ങളൊന്നും ചെയ്തത് അപ്പോ ഉപ്പിടാൻ ഞങ്ങൾ മറന്നുപോയായിരുന്നു. അപ്പോ ഒരു പൊട്ടൻ വേണോ? വെള്ളം ഒഴിക്കാണ്ടല്ലേ. ഇത് ഞാൻ ഇത്ര കറക്റ്റ് ആയിരിക്കും അറിയാലോ. കറക്റ്റ് കേസത് വാളംപുളി അല്ല കൊടമ്പു. എന്റെ വർഷത്തിലൊക്കെ കേൾക്കുമ്പോ നാട്ടുകാർക്ക് അല്ല എല്ലാവർക്കും എനിക്ക് മറ്റേ ഉപ്പിങ് അറിയാം. ആ ഞാൻ വിളിച്ചേക്കാം. ഞാൻ ഏതായാലും ഈ വീഡിയോ എടുത്തോണ്ടിരിക്കാം, അത് കഴിഞ്ഞിട്ട് വരാം. ബ്രോ ഒന്ന് നോക്കി, ബ്രോനെ നാളെ വീഡിയോ കാണിച്ചുതരാം. കാണാൻ പറ്റുണ്ടോ? കാണിച്ചുതരാം ഞാൻ ബ്രോയെ. അപ്പുറം പുതിയതായിട്ട് വന്നാണ് ബ്രോ? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഓ അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് നമ്മളൊന്നിപ്പോഴേ ഞങ്ങൾ ഓക്കെ. അപ്പൊ നമുക്ക് കുക്കിങ്ങൾ കഴിഞ്ഞ് രണ്ട് ഉള്ളി പൊളിച്ചിട്ട് ഒരു കാര്യം മൊത്തം മറക്കണ്ടോ? കഴിക്കാണോ? എനിക്ക് വിശക്കുന്നു. എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ എവിടെ? എണ്ണ ഇവിടെ, മീൻ ഇവിടെ. എനിക്ക് മറക്കാൻ പറയുന്നു. വെറുതെ എടുത്തിട്ടാ മതിയോ? എനിക്കൊരു പണി തരുന്നു നോക്കിക്ക്. മറ്റേ അത് വേണ്ട, നീ മറക്കാനുള്ള ഇതൊന്നും
കുഞ്ഞാട്ടയുടെ വളരെ മനോഹരമായ ഒരു പാട്ടുണ്ടായിരിക്കുന്നു. ഞാൻ ആലോചിക്കാൻ പോകുന്ന പാട്ടാണ്. ഏതാണ് പാട്ട്? നിമിഷത്തിന്റെ ഉള്ളിലായിരുന്നല്ലേ. എന്നാൽ ഞാൻ ഒരു പാട്ട് പാടായിരുന്നു. ഏതായിരുന്നു പാട്ട്? മറ്റേ ഭാര്യയാണ് എൻ്റെ മറ്റേ വെറുതെ എൻ്റെ ഭാര്യയല്ല, മറ്റേ ജയസുരന്റെ പാട്ടുണ്ടല്ലോ. മീൻ പറ്റ കുറച്ച് വരുന്ന ഇഷ്ടമുള്ളത് മറ്റേ നരഭൂതിയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നന്നായി കടിച്ചു മുറിക്കണം. അപ്പോ ഇന്ന് ഞങ്ങളുടെ മുത്തുമണികൾക്ക് കുഞ്ഞാട്ടയുടെ ഒരു പാട്ട് സിനിമ. അപ്പോ പാടുന്ന ശരിയാണോ എന്ന് അറിയില്ല. അതിന്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പാട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ മുഴുകിയിരിക്കാൻ പോണു. പഠിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞു പാടണം. സ്റ്റാർട്ട്. ബാക്കി എത്ര കൊടുക്കാൻ പറ്റും നിങ്ങൾ പറയാം കേട്ടോ. 10 ഞാൻ 10 7.5 കൊടുത്തു. 8 കൊടുത്തേക്കാം. 2 കുറച്ചു, കാരണം അന്നേരം ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വൈദ്യുതി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ അല്ലെ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ്. അത് വേണ്ടിട്ട് ബൈ, ടേക്ക് കെയർ. നീളം കൈകൾ കൂട്ടി ഹല്ലേലൂയ പാടാം. കൂടെ കളിക്കാൻ ബാബ.